എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു പ്രധാന വാർത്തകൾ ഇന്ന് സംഭവിക്കാൻ പോകുന്ന വാർത്തകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇന്നലെ നടന്ന വാർത്തകൾ എന്ത് എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം. ഇന്ന് കോട്ടയത്ത് നിന്നും സനോജാണ് പത്രവിശേഷങ്ങളുമായി ചേരുന്നത്. സനോജ്, എന്തൊക്കെയാണ് മുഖ്യധാരാ പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഇന്ന് പ്രധാനമായും ഇടം പിടിച്ചിട്ടുള്ളത്? നമസ്കാരം അഭിലാഷ്. ധന്യ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അക്ഷരനഗരിയായ കോട്ടയത്തെ തിരുനക്കരയിലെ ഒരു ചെറിയ ചായക്കടയിലാണ്. ഒരു കാർത്തിക എന്ന് പറയപ്പെടുന്ന ചായക്കടയിലാണ് നമ്മൾ നിൽക്കുന്നത്. പതിവ് പോലെ ഇവിടെ പത്രവായനയും ചായയുമൊക്കെയായി ആളുകൾ സജീവമാണ്. നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ വാർത്തകളിലേക്കൊന്ന് പോവാം. പ്രധാന പത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും മംഗളവുമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ആ പത്രങ്ങളിലൊക്കെ തന്നെ പ്രധാന വാർത്ത എന്ന് പറയപ്പെടുന്ന ഒന്നാം പേജിൽ അല്ലെ പ്രധാന വാർത്ത, തോമസ് ചാണ്ടിയെ ഒന്നാം പ്രതിയാക്കി അന്വേഷണ സംഘം പുറത്ത് എന്നാണ് മനോരമ കൊടുക്കുന്നത്. ഒപ്പം മാതൃഭൂമി കൊടുക്കുന്നത് 83 ജനങ്ങൾക്ക് GST, അതായത് സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമായ GST 83 ജനങ്ങൾക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചു. മംഗളവും പ്രധാനമായും പറയുന്നത് SP തെറിച്ചു, വിജിലൻസ് സംഘത്തെ പൊളിച്ചെടുക്കി. അതായത് SP അന്വേഷണ സംഘത്തെ മാറ്റി, തോമസ് ചാണ്ടിക്കെതിരെയുള്ള അന്വേഷണ സംഘത്തെ മാറ്റി എന്നതാണ് പ്രധാന മുഖ്യധാരാ പത്രങ്ങളുടെ ഒന്നാം പേജിലെ ലീഡ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രേക്ഷകരൊക്കെ തന്നെ, വായനക്കാരൊക്കെ തന്നെ ഇപ്പോൾ പത്രവായനയിൽ സജീവമാണ്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, ചേട്ടാ ഈ തോമസ് ചാണ്ടി, മന്ത്രി തോമസ് ചാണ്ടിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് വിജിലൻസ് കേസെടുത്തു, തോമസ് ചാണ്ടി കുറ്റക്കാരനാണെന്ന് കരുതുന്നുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ കരുതുന്നില്ല? പുള്ളിയുടെ നല്ല മനുഷ്യനായ കാരണമാണ്, ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ടാണ്, നല്ല മനുഷ്യനാണ്, അതുകൊണ്ടാണ് അത് ഇല്ലെന്നുള്ള കാരണം. ഈ വാർത്തയോട് ചേട്ടന്റെ പ്രതികരണം എങ്ങനെയാണ്? തോമസ് ചാണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ അഴിമതിയോ അല്ലെങ്കിൽ ഇതുപോലെ പാടങ്ങൾ നികത്തി പിന്നെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിത് പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. പൊതുപ്രവർത്തനം ഇറങ്ങിയ തന്നെ സാമ്പത്തികപരമായി സ്വന്തം കാശ് മുടക്കി വഴിയും റോഡുകളും അതുപോലെ വെള്ളമില്ലാത്തടത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റിയും ചെയ്തിട്ടാണ് ഓൾറെഡി രണ്ടാമതാണ് പുള്ളി MLA ആകുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി തെറ്റിദ്ധരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചേട്ടൻ്റെ അഭിപ്രായം ഇതുതന്നെയാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ നിത്യോപയോഗ ജീവിതത്തെ പ്രധാനമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് GST. ഇപ്പൊ 83 ജനങ്ങൾ കൂടി GST നികുതി ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ GST കൗൺസിൽ തീരുമാനിച്ചു, എങ്ങനെയാണ്? GST കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പൊതുവെ നമുക്ക് പ്രേക്ഷക നമ്മളെ നാട്ടുകാർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു സാധനം വാങ്ങിക്കുക ചെന്ന് കഴിഞ്ഞാൽ അവർ കടക്കാർ തന്നെയാണ്, നമ്മളിപ്പോൾ 80 രൂപയുടെ സാധനമാണെങ്കിൽ GST ആണെന്ന് പറഞ്ഞാൽ അവർ 100-120 രൂപയ്ക്കൊക്കെയാണ്. അത് നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് GST കുറിച്ച് പറയാൻ. ഓക്കെ, നമുക്ക് മറ്റൊരു ചേട്ടൻ, മറ്റൊരാൾ വളരെ സജീവമായി പത്രവായനയിലാണ്, അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ തോമസ് ചാണ്ടി വിഷയവും ഒപ്പം GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കാം. ചേട്ടാ, ഈ തോമസ് ചാണ്ടി കുറ്റക്കാരനാണെന്ന് ചേട്ടൻ കരുതുന്നുണ്ട്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള ഇത് യോഗ്യതയുണ്ട്. തെറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ ഞങ്ങൾ അറിയുന്ന അതിനെപ്പറ്റിയുള്ള ഇത് കറക്റ്റായിട്ട് ഇവരെ തീരുമാനിക്കണം. ഈ അന്വേഷണ സംഘത്തെ മാറ്റി പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു, എങ്ങനെയാണ് ഈ വാർത്തയുള്ള പ്രതി? അങ്ങനെ പറയുമ്പോൾ അത് അവരുടെ സർക്കാരിൻ്റെ ഇതല്ലേ, അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ളത് എന്നെ പറയും. അപ്പം ഈ പ്രധാനമായിട്ടും GST ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് ബിസിനസ്സിന് ബാധിച്ചിട്ടുണ്ട്, കച്ചവടത്തിന് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്, ഭയങ്കര കച്ചവടം മോശമാണ്, വളരെ മോശമാണ്. GST എങ്ങനെയാണ് സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിച്ച് ആ വാർത്തയോടുള്ള ഒരു 83 ജനങ്ങൾ കൂടി നികുതികളും നൽകാൻ സർക്കാർ തീരുമാനിച്ചു, അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അത് കാണുന്ന വെച്ചാൽ അങ്ങനെ ഇപ്പൊ എല്ലാത്തിനും ഒരു കറക്റ്റായിട്ടൊരു രീതി വരണിട്ടില്ല. പ്രൈസ് ലിസ്റ്റ് വരാത്തത് കൊണ്ട് എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും ഇതിനെ പറ്റി ഒന്നും അറിയത്താത്ത രീതിയിലാണ് ഇപ്പൊ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ GST എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലൊടിച്ചോ അതോ പ്രയോജനപ്പെട്ടോ? ഈ GST പ്രയോജനപ്പെട്ട് തുടങ്ങിയിട്ടില്ല, പ്രയോജനപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കൊല്ലത്ത് ഒരു മകനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ മാതാവിന്റെ വാർത്ത. അത് പത്രങ്ങളിലൊക്കെ തന്നെ മുൻപന്തിയിലുണ്ട്. മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിനോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണത്തെ സംബന്ധിക്കാം. നമ്മുടെ കൊല്ലത്ത് ഇന്നലെ സ്വന്തം മകനെ അമ്മ ചുട്ടുകൊന്നു എന്നുള്ള വാർത്ത ആരെയും ഞെട്ടിക്കുന്നതാണ്. എന്താണ് ഈ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് വീട്ടമ്മമാര് യുവാക്കളുമായിട്ടുള്ള മറ്റുള്ള കണക്ഷൻസ്, രഹസ്യമായ കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ അവരുടെ സ്വന്തം മക്കളെ ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് കൊന്നുകളയാൻ വരെ മടിക്കാത്തൊരു സാഹചര്യമുള്ളത്, അവരാ ആ സ്നേഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ വരുന്നത്, അങ്ങനെ ക്രൂരമായി പോകുന്ന മനസ്സുണ്ടാകുന്നത്. ചിലപ്പോൾ ഭർത്താവുമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. ചേട്ടാ, ഈ മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ ഈ കാര്യത്തിലൊക്കെ?
തീർച്ചയായും മരവിച്ചെന്ന് തോന്നലാണ്. കാരണം അതിന് ഈ ഇന്നലെ പറഞ്ഞത് മരിച്ചു അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പം ബന്ധങ്ങൾ തന്നെ മാതാവും മകനുമായിട്ടുള്ള ബന്ധങ്ങൾ, ഭർത്താവ് ഭാര്യയായിട്ടുള്ള ബന്ധങ്ങൾ, ബന്ധങ്ങളോട് തന്നെ നിലനിൽക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അഭിലാഷ്, ഇതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വായനക്കാരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജി എസ് ടി സാധാരണക്കാരന്റെ നിത്യജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എല്ലാവരും വളരെ ബോധവാന്മാരാണ്. ഒപ്പം തോമസ് ചാണ്ടിയുമായി വിഷയത്തിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇവിടെ ഉണ്ടായത്. അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. ഒപ്പം മലയാളിയുടെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള വാർത്തകളുള്ള ആളുകളുടെ പ്രതികരണം, ഇത്തരത്തിൽ ചായച്ചൂടിനോടൊപ്പം തന്നെ പത്രവായനയും സജീവമായ ആളുകൾക്ക് പങ്കുവെക്കാനുള്ള ഇത്തരം കാര്യങ്ങളായിരുന്നു. അഭിലാഷ് റൈറ്റ്, സനോജാണ് കോട്ടയത്ത് നിന്ന് കൊല്ലത്തെ. ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ പത്രങ്ങൾക്ക് ഇന്നലെ വരെ എന്ത് നടന്നു എന്നുള്ളതാണ് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രധാന തലക്കെട്ടുകളിൽ വരുന്നത്. ഒരുപക്ഷെ ദൃശ്യമാധ്യമം എന്ന നിലയിൽ ഇനി എന്ത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇന്ന് ഇനി കൂടുതൽ അന്വേഷണങ്ങൾ, തെളിവെടുപ്പുകൾ, അമ്മ തന്നെയാണോ അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കാണോ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്.